ഹായ് ഓൾ, നമുക്ക് ക്യൂയിൻ തിയറിയിലെ മറ്റൊരു പ്രോബ്ലം നോക്കാം. കസ്റ്റമേഴ്സ് അറൈവ് ആസ് പെർ പോയിൻസൺ ഡിസ്ട്രിബ്യൂഷൻ അറ്റ് എ ബാങ്ക് കൗണ്ടർ മാനേജ്ഡ് ബൈ എ സിംഗിൾ കാഷ്യർ വിത്ത് മീൻ അറൈവൽ റേറ്റ് 6 കസ്റ്റമേഴ്സ് പെർ ഹവർ. ദ കാഷ്യർ അറ്റൻഡ്സ് ദി കസ്റ്റമർ ആസ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസ് അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് 10 കസ്റ്റമേഴ്സ് പെർ ഹവർ. വിത്ത് ദി സർവീസ് ടൈം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ യു ആർ റിക്വയർഡ് ടു ഫൈൻഡ്. ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്നുള്ളത് നോക്കാം. ഒരു ബാങ്കിൽ സിംഗിൾ കാഷ്യർ ആണുള്ളത്, സോ സിംഗിൾ സെർവർ ആണ്. അവിടെ അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് 6 കസ്റ്റമേഴ്സ് പെർ ഹവർ ആണ്. കാഷ്യർ അറ്റംപ്റ്റ് ദ കസ്റ്റമർ ആസ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, ആ ഒരു പോളിസിയാണ്, ആ ഒരു ഡിസിപ്ലിൻ ആണ് അവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബേസിസ് അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് 10 കസ്റ്റമേഴ്സ് പെർ ഹവർ. അങ്ങനെ പറഞ്ഞാൽ സർവീസ് റേറ്റ് ആണ് അല്ലേ. സോ അറൈവൽ റേറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സർവീസ്, അതായത് ലാംഡ വാല്യൂവും മ്യൂ വാല്യൂവും നമുക്ക് തന്നിട്ടുണ്ട്, ലാംഡയും മ്യൂവും തന്നിട്ടുണ്ട്. വിത്ത് സർവീസ് ടൈം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ സാധാരണ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് അറൈവൽ, സർവീസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് അറൈവൽസ് 0 to 5 ഡ്യൂറിംഗ് 15 മിനിറ്റ്സ് ഇന്റർവൽ. ദെൻ സെക്കൻഡ് വൺ 30 മിനിറ്റ്സ് ഇന്റർവൽ. 15 മിനിറ്റ്സ് ഇന്റർവെല്ലും 30 മിനിറ്റ്സ് ഇന്റർവെല്ലും 0 to 5 വരെയുള്ള, അതായത് എൻ, അതായത് കസ്റ്റമേഴ്സിന്റെ എണ്ണം 0 മുതൽ 5 വരെ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇക്വേഷൻസ് എഴുതിയെടുത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എൻ കസ്റ്റമേഴ്സ് അറൈവൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ടി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ടി റൈസ് ടു എൻ, ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ദെൻ സെക്കൻഡ് വൺ, ദി പ്രോബബിലിറ്റി ദാറ്റ് ദ ക്യൂയിങ് സിസ്റ്റം ഈസ് ഐഡിൽ, ഐഡിൽ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഐഡിൽ ആവാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ട്രാഫിക് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ 1 - λ/μ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു പ്രോബബിലിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ദെൻ തേർഡ് വൺ, ദി പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 0 to 5 ഇൻ ദി ക്യൂയിങ് സിസ്റ്റം. ക്യൂയിങ് സിസ്റ്റത്തിലുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോബബിലിറ്റി ഓഫ് എൻ ആണ്. പക്ഷെ എന്ത് ചെയ്യണം, എന്ന് 0 മുതൽ 5 വരെയുള്ളതായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. സോ അതിന്റെ പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഫോർത്ത് വൺ, ദി ടൈം എ കസ്റ്റമർ ഷുഡ് എക്സ്പെക്ട് ടു സ്പെൻഡ് ഇൻ ദി ക്യൂ, ക്യൂവിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഏതാണത്? ഡബ്ല്യൂ ക്യൂ അല്ലെ, ടൈമാണ് ചോദിച്ചിട്ടുള്ളത്, ക്യൂവിലെ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡബ്ല്യൂ ക്യൂ ആണ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ, ദി ടൈം എ കസ്റ്റമർ സ്പെൻഡ്സ് ബിഫോർ ലീവിംഗ് ദി ബാങ്ക് കൗണ്ടർ, ബാങ്ക് കൗണ്ടറിന്റെ മുമ്പ് ലീവ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ ഏതാണ്? സിസ്റ്റത്തിലെ ടൈമാണ് അല്ലെ, ക്യൂവിലും അതുപോലെ തന്നെ സെർവറിലുമായിട്ട് ഈ കസ്റ്റമേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ഇവിടെ ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. സോ നമ്മളിവിടെ കണ്ടെത്തേണ്ടത് ഡബ്ല്യൂ എസ് ആണ്. ഓക്കെ, സോ എന്താണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ഇക്വേഷൻസ് ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഇക്വേഷൻസ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. സൊല്യൂഷൻ, ഫസ്റ്റ് നമ്മൾ അറൈവൽ റേറ്റും അതുപോലെ തന്നെ സർവീസ് റേറ്റും കണ്ടെത്തണം. സോ ആവറേജ് അറൈവൽ റേറ്റ് ഈക്വൽ ടു ഇതാണ് ലാംഡ അല്ലെ, ലാംഡ വാല്യൂ ആണ് കാണുന്നത്. എത്രയാണ് അറൈവൽ റേറ്റ് പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 6 കസ്റ്റമേഴ്സ് ആണ് അറൈവൽ എന്നുള്ളത്, പെർ ഹവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 6 കസ്റ്റമേഴ്സ് പെർ ഹവർ, പെർ ഹവർ. ഓക്കെ, ദെൻ ആവറേജ് സർവീസ് റേറ്റ് മ്യൂ ഈക്വൽ ടു, ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 10 കസ്റ്റമേഴ്സ് ആണ് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് സർവീസ് നൽകാൻ കഴിയുന്നത്. സോ 10 കസ്റ്റമേഴ്സ് പെർ ഹവർ, ഇത്രയാണ് നമ്മുടെ പാരാമീറ്റേഴ്സ് ലാംഡയും മ്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ദി പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് അറൈവൽസ് അല്ലെ. അപ്പൊ എൻ അറൈവൽസിന്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിന്റെ ഇക്വേഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ടി എന്നുള്ള ഇക്വേഷൻ അല്ലെ. സോ പ്രോബബിലിറ്റി ഓഫ്, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ
കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു ലാംഡ ഇൻറ്റു ടി എത്ര എന്നുള്ള ആദ്യം ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഡയറക്റ്റായിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും മതി, പക്ഷെ നമുക്കതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, ലാംഡ ഇൻറ്റു ടി ഐഡന്റിഫൈ ചെയ്യാം. കാരണം നമുക്കിവിടെ രണ്ട് ടി ഉണ്ട് ക്വസ്റ്റ്യനിൽ, രണ്ട് ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ട് സബ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് 15 മിനിറ്റ്സും പറഞ്ഞിട്ടുണ്ട് ഇന്റർവെല്ലും പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് 30 മിനിറ്റ്സ് ഇന്റർവെല്ലും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളതിൽ ഫസ്റ്റ് സെക്ഷനാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, അതായത് 15 മിനിറ്റ്സ് ഇന്റർവെല്ലിന്റെ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 15 മിനിറ്റ്സ് ഇന്റർവെല്ലാണ്. സോ ടി എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. ഓക്കെ, സോ 15 മിനിറ്റ്സ് ആണ് ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഹവർ ആക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. സോ 15 ÷ 60 ഹവർ. സോ ലാംഡ ഇൻറ്റു ടി ഈക്വൽ ടു എത്രയാണ് ലാംഡ, ലാംഡ ഇസ് 6, നമ്മൾ നേരത്തെ കണ്ടു 6 ×15 ÷ 60 ഈക്വൽ ടു 1.5 കസ്റ്റമേഴ്സ്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിലേക്ക് ടി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ടി, ലാംഡ എത്രയാണ്, 1.5 ആണ് അല്ലെ, 1.5 ആണ് ലാംഡ എന്ന് പറയുന്നത്. സോ 1.5 × 10 റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി ആണ്. സോ മൈനസ് 1.5 ÷ n ഫാക്ടോറിയൽ. ഇവിടെ നമ്മൾ n എന്ന് പറയുന്നത് 0 മുതൽ 5 വരെയാണെന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 0 ത്രൂ 5 എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ഓരോ എന്നിലുള്ള പ്രോബബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മൾ ടേബിൾ വൈസിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിത് ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയതുപോലെ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാം നമുക്ക്. അതായത് 0 ടു 5 വരെയുള്ള പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് 1.5 ÷ n ×e ÷ −1.5 ÷ n ഫാക്ടോറിയൽ. സോ ഇവിടെ എന്ന് നമ്മൾ ഫസ്റ്റ് 0 ആയിട്ട് എടുക്കും, ദെൻ 1, 2, 3 അങ്ങനെ നമ്മൾ എടുക്കും. ഓക്കെ, സോ ജസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് വൺ 1.5 ÷ 0 അല്ലെ, n ×e. ഈ വാല്യൂ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. സോ കാൽക്കുലേറ്റർ ഉപയോഗിച്ച്, സയന്റിഫിക് കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ നമുക്ക് കിട്ടും. ഈ വാല്യൂ എന്ന് പറയുന്നത് 2.718. ഓക്കെ, റൈസ് ടു −1.5 ÷ 0 ഫാക്ടോറിയൽ. സോ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.223. ഓക്കെ, ദ നെക്സ്റ്റ് 1 ആകുമ്പോ 1.5 ÷ 1 ×2.718 ÷ −1.5 ÷ 1 ഫാക്ടോറിയൽ. സോ നമുക്ക് കിട്ടുക 0.335. ഇതേപോലെ നമ്മൾ n എല്ലാം ഈ 1, 2, 3 ഒരു ഓർഡറിൽ നൽകുക. നെക്സ്റ്റ് വരുന്നത് 1.5 × 2.718 ×−1.5 ÷ 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 0.251. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ നമ്മൾ 5 വരെ കാണണം. ഇതുപോലെ ഓരോ എന്നിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പ്രോബബിലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ 15 മിനിറ്റ്സിൽ അറൈവലിന്റെ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്. എൻ കസ്റ്റമേഴ്സ് അറൈവലിന്റെ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്, അതായത് 15 മിനിറ്റ്സിൽ 0 കസ്റ്റമേഴ്സ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.223 ആണ്. ദെൻ 1 എന്ന് പറയുന്നത് 0.335 ആണ്. ഇങ്ങനെ ഓരോ കസ്റ്റമേഴ്സും ഓരോ നമ്പേഴ്സും വരാനുള്ള പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, 30 മിനിറ്റ്സിന്റെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ് അല്ലെ, 30 മിനിറ്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടത് 15 മിനിറ്റ്സിലാണ്. സോ നമ്മൾ 30 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ടി ഈക്വൽ ടു 30 മിനിറ്റ്സ്. സോ ലാംഡ ഇൻറ്റു ടി, ലാംഡ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 6 ×30 ÷ 60 എന്ന 3 കസ്റ്റമേഴ്സ് ആണ് വരിക അല്ലെ, 3 ആണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുക. സോ നെക്സ്റ്റ് നമ്മൾ പ്രോബബിലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നു. സെയിം ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞ ചെയ്ത് അതേപോലെ തന്നെ ചെയ്താൽ മതി. സോ അതിൽ കിട്ടുന്ന ജസ്റ്റ് അതിന്റെ ആൻസേഴ്സ് മാത്രം പറയുന്ന ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ നൽകിയാൽ കിട്ടുന്ന ആൻസർ ആണ് പറയാൻ പോകുന്നത്. 0 ആണെന്നുണ്ടെങ്കിൽ സോ
സോ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് എന് അപ്ലൈ ചെയ്യാം, അത്രേ വേണ്ടുള്ളൂ. കൂടുതൽ അതിന്റെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിൽ കാണിക്കുന്നില്ല, നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ നേരെ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ക്യൂയിൻ സിസ്റ്റം ഐഡിൽ ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രോബിലിറ്റി ദാറ്റ് ദി ക്യൂയിങ് സിസ്റ്റം ഈസ് ഐഡിൽ, ഐഡിൽ ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം 1 - λ/μ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. സോ 1 - λ/μ നമ്മൾ നേരത്തെ കണ്ടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. 1 - λ വാല്യൂ ഈസ് 6 അല്ലെ, 6 - μ വാല്യൂ ഈസ് 10. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 1 - 0.6 = 0.4 ആണ് നമുക്ക് അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ക്യൂയിൻ സിസ്റ്റം ഐഡിൽ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.4 ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ദി പ്രോബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദി നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 0 - 5 ഇൻ ദി ക്യൂയിൻ സിസ്റ്റം. ക്യൂയിൻ സിസ്റ്റത്തില് ഇത്രയും കസ്റ്റമേഴ്സ് വരാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് 0 മുതൽ 5 കസ്റ്റമേഴ്സ് വരാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് PN ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ നേരത്തെ ടി കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ തന്നെ 0 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എന്ന് 0 ആയിട്ട് കൺസിഡർ ചെയ്യണം, എന്ന് 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. ആ രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് N ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, λ/μ⁻²(n)(1 - λ/μ) എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ n ആണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് നൽകിയാൽ 6 - 10⁻²(n)(1 - 6)/10. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 0.6⁻²(n)(0.4). സോ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൻ വാല്യൂസിന്റെ അതായത് 0 മുതൽ 5 വരെയുള്ള വാല്യൂസിന്റെ നമ്പർ കസ്റ്റമേഴ്സിന്റെ എണ്ണം വെച്ചിട്ട് എൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രോബബിലിറ്റി ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. സോ ഒരു ഫോർമാറ്റിൽ എഴുതാം, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 0 മുതൽ 5 വരെ ഉണ്ട് പ്രോബബിലിറ്റിയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ അതിലേക്ക് എൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. അതായത് 0.6 എൻ എത്രയാണ്, 0 ആണ്, ഇൻറ്റു 0.4. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.4 ആണ്. ഇതേപോലെ സെക്കൻഡ് 0.6 - 1 ദെൻ 0.4 = നമുക്ക് കിട്ടുന്നത് 0.24. ഓക്കെ, ഈ രീതിയിൽ ബാക്കിയുള്ളതിലെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ 0 മുതൽ 5 വരെയുള്ള എൻ കസ്റ്റമേഴ്സിന്റെ പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് ഈ തേർഡ് ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് 5 കസ്റ്റമർ ഈ ക്യൂയിങ് സിസ്റ്റത്തിൽ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.031 ആണ്. 4 കസ്റ്റമർ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.052 ആണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഇതിനെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി ടൈം എ കസ്റ്റമർ ഷുഡ് എക്സ്പെക്ട് ടു സ്പെൻഡ് ഇൻ ദി ക്യൂ, ക്യൂവിൽ സ്പെൻഡ് ചെയ്യാൻ അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈം എത്രയെന്നുള്ളതാണ്. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് WQ ആണ്. WQ ഇക്വേഷൻ നമുക്കറിയാം, λ/μ - λ. ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കിട്ടും. സോ λ is 6, μ is 10, ദെൻ 10 - 6 = 0.15 hour. 0.15 hour എന്ന് പറഞ്ഞാൽ 9 മിനിറ്റ്സ് അല്ലെ. അതായത് ഒരു കസ്റ്റമർ ക്യൂവിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരിക ഏകദേശം 9 മിനിറ്റ്സ് ആണ് എന്ത് ചെയ്യേണ്ടി വരിക, ഒരു കസ്റ്റമർ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദി ടൈം എ കസ്റ്റമർ സ്പെൻഡ്സ് ബിഫോർ ലീവിംഗ് ദി ബാങ്ക് കൗണ്ടർ. ബാങ്ക് കൗണ്ടർ ലീവ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം, സോ എൻ്റെ സിസ്റ്റത്തിൽ അയാൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ്. സോ WS ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 1 - μ - λ. ഓക്കെ, സോ 1 - μ is 10, ദെൻ λ is 6, സോ =1/4 hour, ദാറ്റ് ഈസ് 15 മിനിറ്റ്സ്. ഓക്കെ, അയാൾ സ്പെൻഡ് ചെയ്യേണ്ടി വരിക, ക്യൂവിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരിക 9 മിനിറ്റ്സ്, അയാൾ സിസ്റ്റത്തിൽ എൻ്റെ സിസ്റ്റത്തിൽ വെയിറ്റ് ചെയ്യേണ്ടി വരിക, സ്പെൻഡ് ചെയ്യേണ്ടി വരിക 15 മിനിറ്റ്സ് ആണ്. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്.